ശ്രീ ബാബു തിരുവല്ല സംവിധാനം ചെയ്ത് ശ്രീ രാധാകൃഷ്ണൻ ഛായാഗ്രഹണം നിർവഹിച്ച് തനിക്കല്ല ഞാനുള്ള ചിത്രം. ഈ സിനിമയ്ക്കാണ് എനിക്കിപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ എനിക്ക് വേറെ പ്രത്യേകിച്ച് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് കിട്ടിയ അവാർഡാണ്. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കഥ. ഇതുവരെ ഞാൻ 10-180 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് എവിടെയോ ഇനി നടന്നേക്കാം, അല്ലെങ്കിൽ നടന്നു പോയവ, അത്തരം സംഭവങ്ങളാണ്. പക്ഷെ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. ചെല്ലമ്മാന്തര ദിനം എന്ന് പറഞ്ഞ അമ്മയെ നോക്കുന്ന റസിയ, അവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് 8 മുമ്പാണ് ഞാൻ ചെല്ലുന്നത്. ചെന്നു കഴിഞ്ഞ് ആ വീട്ടിലെ ഒരു അംഗമായി, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസിയ എന്ന മകളാണെങ്കിൽ അതുപോലെ പ്രിയപ്പെട്ടൊരു മകളുമാണ് ഞാൻ. അങ്ങനെ 8 ഞങ്ങൾ ആത്മബന്ധമാണ്. അത് മനോരമ പത്രത്തിൽ വരികയും അത് കണ്ടിട്ടാണ് സംവിധായകനും നിർമ്മാതാവുമായി ശ്രീ ബാബു തിരുവല്ല എന്നെ സമീപിക്കുകയും ഈ സിനിമ ഈ ഇതിവൃത്തം സിനിമയാക്കാന്ന് പറയുകയും ചെയ്ത് അതിൽ റസിയെന്നുള്ള ക്യാരക്ടറിനെ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ റോള് ചെയ്തു. വർഗീയത വന്ന അതിനുവേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു അന്തർജനം അമ്മയുടെ മകളായൊരു മുസ്ലിം സ്ത്രീ, മുസ്ലിം സ്ത്രീയുടെ സംരക്ഷണത്തിൽ അവർ വെച്ച് വിളമ്പുന്ന ആഹാരം കഴിച്ച് ജീവിക്കുന്ന ഒരു അമ്മയുടെ കഥ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്തോ കേരളത്തിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന് ഇത് ഈ ചിത്രം ശരിക്കും കണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. ആ സിനിമയാണ് നാഷണൽ ലെവലിൽ പോയി അവാർഡ് കിട്ടിയത്. അപ്പോൾ എനിക്കിതൊരു വാശിയോടുകൂടിയ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ വീട്ടിൽ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് പുറന്തള്ളിയതാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ കിട്ടിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമുണ്ട്, എനിക്കൊരു പ്രതികാരം ഉണ്ടെന്ന് വേണം പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഏഷ്യാനെറ്റിൽ നിങ്ങൾ കാണാതെ പോയി മിസ് ചെയ്ത പ്രോഗ്രാംസ് കാണാൻ സന്ദർശിക്കുക youtube.com/AsianetGlobal.